horror short film ആണ് ലൈറ്റ്സ് ഔട്ട്, ഡയറക്റ്റഡ് ആൻഡ് സ്ക്രീൻ പ്ലേ ബൈ ഡേവിഡ് എഫ് സാൻഡ്ബർഗ്. 2013 ലെ ദി ബെസ്റ്റ് ഹൊറർ ഷോർട്ട് ഫിലിം ആണ് ലൈറ്റ്സ് ഔട്ട്. ഒട്ടേറെ അവാർഡുകൾ വാങ്ങിയ ഈ ഷോർട്ട് ഫിലിമിന് വിജയത്തെ തുടർന്ന് 2016 അമേരിക്കയിൽ ഡേവിഡ് എഫ് സാൻഡ്ബർഗും ജെയിംസ് വാനും ചേർന്ന് ലൈറ്റ്സ് ഔട്ട് എന്ന സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിം 4.9 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറക്കി 148.9 മില്യൺ ആണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. ഈ മൂവിയുടെ ഷോർട്ട് ഫിലിമിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ലെറ്റ്സ് ബിഗിനിങ് ടു ദി വീഡിയോ. ഓപ്പണിംഗ് സീനിൽ ഒരു ലേഡി ഉറങ്ങാനായി ബെഡ്റൂമിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇരുട്ടിൽ ഒരു ഗോസ്റ്റ് നിൽക്കുന്നത് കാണുന്നു. ഓരോ തവണ ലൈറ്റ് ഓഫ് ആക്കി പിന്നെ ഓൺ ആക്കി അങ്ങനെ നോക്കുമ്പോഴെല്ലാം ആ ഗോസ്റ്റ് അവിടെ തന്നെ അനങ്ങാതെ നിൽപ്പുണ്ട്. പെട്ടെന്ന് ഒന്നുകൂടെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ആ ലേഡിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഇത് എന്താണ് സംഭവം എന്നൊന്നും അറിയാതെ അവർ പേടിച്ച് ആ ലൈറ്റ് സ്വിച്ച് അണയാതിരിക്കാൻ ഒട്ടിച്ചു വെക്കുന്നു. ശേഷം ആ റൂമിൽ പോയി ബെഡിൽ ഷീറ്റ് മൂടി കിടക്കാണ്. കണ്ണടച്ചപ്പോൾ ഡോർ പതിയെ പതിയെ തുറക്കുന്ന സൗണ്ട്, അത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ആരോ ഡോർ പതിയെ പതിയെ തുറക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അവിടെ ഇട്ടിരുന്ന ലൈറ്റ് പതിയെ പതിയെ മങ്ങി മങ്ങി അണയാൻ തുടങ്ങി. ആരോ ഓടിപ്പോകുന്നതിന്റെ സൗണ്ട് കേൾക്കാണ്. ഇപ്പോൾ ആ ലേഡി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഷീറ്റ് മൂടി കരയാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെയുള്ള ടേബിൾ ലൈറ്റ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ലൈറ്റ് പതിയെ പതിയെ അണഞ്ഞു കത്തുന്നത് പോലെ ആ ലൈറ്റ് കത്തുന്നത് കാണുന്നത്. ബെഡ്ഷീറ്റിനുള്ളിൽ കിടന്ന് തന്നെ കൈ മാത്രം പുറത്തിട്ട് ആ ലൈറ്റ് സ്വിച്ച് കറക്റ്റ് ആക്കി വെക്കുന്നു. അപ്പോൾ അത് നേരെയായി. അവർ ബെഡ്ഷീറ്റിനുള്ളിൽ തന്നെ പേടിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോറിനടുത്ത് സൗണ്ട് കേൾക്കാണ്. നോക്കിയപ്പോൾ ഡോർ ആരോ അടയ്ക്കുന്ന പോലെയും ലൈറ്റ് ഓൺ ആക്കിയത് പോലെയും ഇരിക്കുന്നു. ഇതെല്ലാം തന്റെ തോന്നലാണെന്ന് മനസ്സിലാക്കി ലേഡി കിടക്കാനായി പോകുമ്പോൾ വീണ്ടും ടേബിൾ ലൈറ്റ് ഓഫായി ഓൺ ആയി ഇങ്ങനെ ഇരിക്കാണ്. പെട്ടെന്ന് അതിലേക്ക് നോക്കിയപ്പോൾ ടേബിളിനടുത്തായി ഒരു ഭീകര രൂപം, അതൊരു ഗോസ്റ്റ് ആണ്. അത് അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് എന്താ സംഭവിക്കുക? ഇങ്ങനെ ത്രില്ലിംഗ് ആയി ഈ ഷോർട്ട് ഫിലിം ഇവിടെ അവസാനിക്കുന്നു.